നമസ്കാരം. ശുഭമുഹൂർത്തത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 1998 വൃശ്ചിക മാസം 22 തീയതിയാണ്, അല്ലെങ്കിൽ 2022 ഡിസംബർ മാസം 8 തീയതി. ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ്. ഇന്നത്തെ ദിവസം എന്തെല്ലാം കാര്യങ്ങളാണ് 27 നക്ഷത്ര സമൂഹങ്ങളിൽ ജനിച്ച ആളുകൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ഏത് കാര്യത്തിലും ദൃഢനിശ്ചയശീലം പുലർത്താൻ പരിശ്രമിക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലത്. ചെറിയ കാര്യങ്ങൾ കൊണ്ട് പതറിപ്പോകുന്നൊരു സ്വഭാവരീതി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാം. ആ സ്വഭാവരീതി ഒന്ന് മാറ്റാൻ ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ബന്ധമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് കഴിവതും പ്രതിസന്ധികൾ സൃഷ്ടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതും നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പണമിടപാടുകൾ നടത്തുന്ന സ്വഭാവരീതി ഉണ്ടെങ്കിൽ നിയന്ത്രിക്കുക. ഭരണി നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ഏത് കാര്യം ഏറ്റെടുത്താലും അത് പൂർണ്ണതയിൽ വരുത്താൻ നോക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ പ്രയോജനം. കൃത്യതയോടുകൂടി കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പരിശ്രമിക്കുന്നതും നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമാണ്. പഠന കാര്യങ്ങളിൽ അലസത വരാതിരിക്കാൻ നോക്കുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ നേട്ടം. അതുകൊണ്ട് തന്നെ പഠന കാര്യങ്ങളിൽ കൂടുതൽ ഗൗരവപൂർണമായ സമീപനങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ എല്ലാ തരത്തിലുള്ള യാത്രകളും കൂടുതൽ കരുതലോടുകൂടി ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നേട്ടം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ചെലവുകളൊക്കെ അധികരിക്കുന്നതിനുള്ള സാധ്യത നിങ്ങളെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. കഴിവതും ചെലവുകൾ നിയന്ത്രിച്ച് മുമ്പോട്ട് പോകാൻ നോക്കുന്നതാണ് ഏറ്റവും പ്രയോജനം. ആഡംബരങ്ങൾക്കും മറ്റും വേണ്ടി അധികം പണമൊന്നും ചെലവഴിക്കാതിരിക്കാൻ നോക്കുന്നതും നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരമാണ്, നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ട ഗൂഢമായ പല പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ട് വിജയം നേടുന്നതിന് നിങ്ങളെ സംബന്ധിച്ച് സാധിക്കും. കുടുംബാംഗങ്ങളുടെ അതൃപ്തിക്കൊക്കെ പാത്രമായി തീരേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിനും ഇടയായിത്തീരുന്ന ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ സാമ്പത്തികമായ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത നിങ്ങളെ സംബന്ധിച്ച് കാണുന്നുണ്ട്. പിതാവിൽ നിന്നും ഗുണകരമായ ചില നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും ഇടയായി തീരുന്ന ഒരു ദിവസമാണ്. എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും സത്യസന്ധതയോടുകൂടി ചെയ്തു തീർക്കാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചെറിയ കാര്യങ്ങളിലും മറ്റും പിടിവാശിയൊക്കെ പിടിക്കുന്ന പുലർത്തുന്ന ഒരു സ്വഭാവരീതി നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടെങ്കിൽ കഴിവതും അത്തരം സ്വഭാവരീതികൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുക. മകീര നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ സർക്കാർ സംവിധാനങ്ങളിൽ നിന്നും ഗുണകരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് സാധിക്കുന്ന ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. ആവശ്യമില്ലാതെ കുറേയേറെ ചെലവുകൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരുന്നതിന് ഇടയായിത്തീരും. അത്തരത്തിലുള്ള ചെലവുകൾ കരുതലോടുകൂടി ഒന്ന് നിയന്ത്രിക്കാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. എല്ലാ കാര്യങ്ങളിലും സാമർഥ്യത്തോടുകൂടി ഇടപെടാൻ കഴിയുന്നത് മൂലമുള്ള ഗുണകരമായ ചില നേട്ടങ്ങൾ നിങ്ങളെ സംബന്ധിച്ചുണ്ടാകുന്നതിന് ഇടയായിത്തീരും. പെട്ടെന്ന് കോപിക്കുന്ന സ്വഭാവരീതി നിങ്ങളിലുണ്ടെങ്കിൽ കഴിവതും ഒന്ന് നിയന്ത്രിക്കാൻ നോക്കുന്നതാണ് കൂടുതൽ നല്ലത്. ആവശ്യമില്ലാതെയുള്ള ചെലവുകൾ കരുതലോടുകൂടി നിയന്ത്രിക്കുക. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ അധർമ്മങ്ങൾക്കെതിരെ ശക്തമായ നിലപാടുകൾ എടുക്കുന്ന ഒരു സ്വഭാവരീതിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ബുദ്ധിശക്തി കൊണ്ടുള്ള വലിയ നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കുന്നതിനുള്ള സാധ്യതയും നിങ്ങളെ സംബന്ധിച്ച് കാണുന്നുണ്ട്. ധനസമ്പാദനത്തിനും മറ്റുമായി കൂടുതൽ പണം ചെലവഴിക്കുന്ന പണം ധനസമ്പാദനത്തിനും മറ്റുമായി വളഞ്ഞ വഴികൾ തേടുന്ന ഒരു സ്വഭാവരീതി ഉണ്ടെങ്കിൽ കഴിവതും നിയന്ത്രിക്കുക. പുനർദ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ വിട്ടുവീഴ്ച പുലർത്താൻ ശ്രമിക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രയോജനം. എല്ലാ കാര്യത്തിലും നല്ല വൈദഗ്ധ്യമുള്ള ആളുകളാണ് നിങ്ങൾ. അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുവാൻ നോക്കുന്നതാണ് കൂടുതൽ ഗുണകരം. ദാനശീലം നല്ലതാണെങ്കിലും നമ്മുടെ കയ്യിലുള്ള പണം പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നോക്കുന്നത് ഗുണകരമാണ്. യാത്രകളിലൂടെയും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതിനുള്ള സാധ്യത നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. വസ്തുതകൾ പഠിച്ച ശേഷം മാത്രം ഏതൊരു കാര്യത്തിലും പ്രതികരിക്കാൻ നോക്കുന്നതാണ് നേട്ടം. പുയ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ അടുക്കും ചിട്ടയും കൂടുതൽ ജീവിതത്തിൽ പുലർത്താൻ നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഗുണകരമാണ്. രഹസ്യങ്ങൾ കഴിവതും എല്ലാം മറ്റുള്ളവരോട് തുറന്നു പറയാതിരിക്കാൻ നോക്കുന്നതാണ് ഏറ്റവും ഗുണകരം. ആരോഗ്യപരമായി അല്പസ്വല്പം വിഷമതകളൊക്കെ ഉണ്ടാകുന്നതിനുള്ള സാധ്യത നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. പങ്കാളിയിൽ നിന്നും വിചാരിച്ചത്ര തരത്തിലുള്ള പ്രയോജനമൊന്നും ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായേക്കാം. അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങളിലും കൂടുതൽ കരുതൽ പുലർത്തുക. ഐല്യ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് പുതിയ ജോലിയിലൊക്കെ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അനുകൂലങ്ങളായിട്ടുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. സാമ്പത്തിക ഇടപാടുകളിലൂടെ ലാഭമൊക്കെ ഉണ്ടാകുമെന്ന പ്രത്യേകതയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണുന്നുണ്ട്. പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയായിത്തീരുന്ന ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. ജോലി സംബന്ധമായി കൂടുതൽ ഉയർച്ചകൾ പ്രതീക്ഷിക്കാം. നമുക്കൊരു മെസ്സേജാണ് വന്നിട്ടുള്ളത്. വളരെ വിഷമത്തോടുകൂടി അയക്കുന്ന ഒരു മെസ്സേജാണ്. എൻ്റെ നക്ഷത്രം ആയില്യമാണ്. വീടിന് സമീപത്ത് ആയില്യം നക്ഷത്രമാണെന്ന് പറഞ്ഞ അയൽവക്കക്കാർക്കൊക്കെ ഒരതൃപ്തിയുണ്ട്. അവർ പലതരത്തിലുള്ള ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമത്തോടു കൂടി അയച്ചിട്ടുള്ള ഒരു മെസ്സേജാണ്. ശരിക്കും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഞാൻ
മനസ്സിലാക്കുന്നത് ജാതി മത ചിന്തകളൊന്നും ഇല്ലാതെ ഒരുപാട് ആളുകളുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രത്തിൽ ഒരാൾ ജനിച്ചാൽ അത് അയൽപക്കത്തിന് ദോഷമാണ് എന്നുള്ളൊരു വിശ്വാസം പൊതുവിൽ നിലനിൽക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനൊരു കാര്യമേ ഇല്ല എന്നുള്ളതാണ് പച്ച പരമാർത്ഥം. ജ്യോതിഷത്തിൽ ആയില്യം നക്ഷത്രത്തിന് അയൽപക്കത്തിന് ദോഷമുണ്ട് എന്നൊരു കാര്യം പറഞ്ഞിട്ടേയില്ല, അങ്ങനൊരു കാര്യവുമില്ല. വായ്മൊഴിയായി പണ്ട് മുതലേ ആരൊക്കെയോ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്നു എന്നുള്ളതിനപ്പുറം അതിലൊരു കാര്യമില്ല. എനിക്ക് തോന്നി ഒരു പക്ഷേ ചിലപ്പോൾ ഈ ആയില്യം നക്ഷത്രത്തിന് ഉള്ളിൽ തന്നെ അയൽ എന്നൊരു വാക്ക് ഒളിഞ്ഞു കിടക്കുന്നത് കൊണ്ടാകാം ചിലപ്പോൾ ഈ ആയില്യം അയൽ ദോഷം എന്നൊരു സംഭവം ആളുകളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകുക എന്ന് ഒരു കാരണം. മറ്റൊന്ന്, ഈ ആയില്യ നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് അവർ സ്ട്രെയിറ്റ് ആയിട്ട് സംസാരിക്കും, വളഞ്ഞു ചുറ്റിയുള്ള പരിപാടികളൊന്നുമില്ല, ഉള്ള കാര്യം മുഖത്ത് നോക്കി അങ്ങ് പറയും. അപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് മറ്റുള്ളവരുമായി ഏറ്റുമുട്ടലുകൾക്ക് കാരണമാകും എന്നുള്ളത് കൊണ്ടും ചിലപ്പോൾ ആകാം ആയില്യ നക്ഷത്രം അയൽ ദോഷം എന്ന് പറയുന്നത്, കാരണം ആരുമായിട്ടും വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാകാം എന്നുള്ളതാണ്. അല്ലാതെ ആയില്യം നക്ഷത്രത്തിന് അയൽ ദോഷം എന്നൊരു കാര്യം ഒരു ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടില്ല. വെറുതെ ആരോ പറഞ്ഞു പ്രചരിപ്പിക്കുന്നതാണ്. അത് കേട്ട് വിശ്വസിക്കാതിരിക്കുക ദയവായി. അങ്ങനെ വിശ്വസിക്കുന്നത് മൂലം ഒരു വീട്ടിലേക്ക് കയറി ചെന്നാൽ അവിടെ മുള വെച്ചിട്ടുണ്ടാവും, മലവാഴ വെച്ചിട്ടുണ്ടാവും, ആയില്യം കൊല്ലി വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ തന്നെയും ഈ പറഞ്ഞതുപോലെ അയൽവക്കത്ത് ആയില്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് കഴിവതും നിങ്ങൾ വിശ്വസിക്കരുത്, അങ്ങനെ ഒരു കാര്യമില്ല. ഇനിയിപ്പോൾ ആയില്യ നക്ഷത്രക്കാരോട് പറയാനുള്ളത്, ഇപ്പോൾ ആളുകൾ ഇങ്ങനെ വിശ്വസിച്ച് വെച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ ഇതൊന്നും ബാധിക്കുന്ന കാര്യമല്ല, ശ്രദ്ധിക്കാതെ മുമ്പോട്ട് പോവുക. എന്തായാലും ആയില്യ നക്ഷത്രത്തിന് അയൽദോഷം എന്ന് പറയുന്നത് ജ്യോതിഷമല്ല. നമ്മളുടെ ജീവിതത്തിലെ രണ്ട് കാര്യങ്ങൾ ഒറ്റയ്ക്കാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. എന്നാൽ അത് പോകുമ്പോൾ കൊണ്ടുപോകുന്നത് എന്താണെന്ന് ചിന്തിച്ചാൽ അതിലേത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയും. നമ്മളുടെ ജീവിതത്തിലേക്ക് ദേഷ്യം കടന്നു വരുന്നത് ഒറ്റയ്ക്കാണ്. എന്നാൽ ദേഷ്യം വന്നത് മൂലം നമ്മളുടെ പ്രതികരണം കൊണ്ട് നമ്മുടെ എല്ലാ ക്വാളിറ്റീസും എല്ലാ ഗുണങ്ങളും ആ ദേഷ്യം മൂലം പോകും. മറ്റുള്ളവരുടെ മുമ്പിലും നമ്മളുടെ ഗുണങ്ങൾ നഷ്ടപ്പെട്ടു പോകും. എന്നാൽ ക്ഷമയും വരുന്നത് ഒറ്റയ്ക്കാണ്. എന്നാൽ ദേഷ്യത്തിന് വിപരീതമായി ക്ഷമ വരുമ്പോൾ ഒരു കാര്യമുണ്ട്, ക്ഷമ വരുമ്പോൾ നമുക്കതിലൂടെ ഒരുപാട് ക്വാളിറ്റീസ് കിട്ടും, എല്ലാവരുടെയും മുമ്പിൽ നമുക്കൊരു സ്ഥാനം കിട്ടും. ഇനി നിങ്ങൾ തീരുമാനിക്കുക, ക്ഷമയാണോ വേണ്ടത്, ദേഷ്യമാണോ വേണ്ടത് എന്ന്. ഇനി ഒരു ഇടവേളയാണ്, ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗം മടങ്ങിയെത്താം, കാത്തിരിക്കാം.